Hi, Assalamualaikum. Sorry. Hi, Assalamualaikum. അപ്പൊ ഞങ്ങള് ഇന്ന് കുറച്ച് ചെടികൾ വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ പോകുന്നത് ചട്ടി വാങ്ങാനാണ്. പിന്നെ നമ്മള് ചെടി വാങ്ങാൻ പോകും. ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് കുറച്ച് ചെടി വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോ നമ്മളവിടെ ചെടി നോക്കിയപ്പോ അവിടെ ചട്ടിയൊന്നുമില്ല. അങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് ചട്ടി വാങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ചെടി വാങ്ങാം. പുറത്തേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് ചോറ്, സാമ്പാർ, മീൻകറി, കൂന്തൽ വരട്ടിയത്, ചേന ഫ്രൈ, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് പോകാൻ വേണ്ടി റെഡിയായി. സ്കൂളൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ മക്കൾക്കെല്ലാം നല്ല ബോറടി ആയിട്ടുണ്ട്. എവിടെയും ഇറങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നാലും മതി എന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ചട്ടി വാങ്ങാനാണ്. അവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കൂടുതലായി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ചട്ടികളൊക്കെ വാങ്ങി, ചെറുതും വലുതുമൊക്കെ ആയി കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ചട്ടികളൊക്കെ വാങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ പോയത് ചെടികൾ നോക്കാനാണ്. ഇവിടുത്തേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറേ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. കറിവേപ്പില ഉണ്ടോ നോക്കണം. അവിടെ ഒരു വലിയൊരു ഏരിയ മുഴുവൻ വെറൈറ്റിയിലുള്ള പല ചെടികളുണ്ട്. പക്ഷെ ഫ്ലവറുകളുള്ള ചെടികളൊന്നും കൂടുതലായിട്ടുണ്ടായിട്ടില്ല. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ സീസൺ അല്ല എന്നാണ്. അവിടെ കൂടുതലായി ഫ്ലവറുകളുള്ളതൊന്നും കണ്ടിട്ടില്ല. വെറുതെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ പല വെറൈറ്റിയിലുള്ള ഇൻഡോർ പ്ലാന്റ്സും ഒക്കെയുണ്ട്. പിന്നെ നമുക്ക് ചെടി നടുമ്പോൾ ആവശ്യമായിട്ടുള്ള ചകിരിച്ചോറും വളങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അതൊക്കെ വാങ്ങി. എത്രയോ പ്രാവശ്യം കറിവേപ്പില നട്ടു കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്ന് പിടിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു വർഷം വരെ അതിൻ്റെ ഇലയൊന്നും മുള്ളാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഞാനൊരു കറിവേപ്പിലയും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, ബീച്ചിലേക്കാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് ബീച്ചിൽ പോവാൻ. പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും വണ്ടിയിലിരുന്ന് കാണാമെന്നെങ്കിലും വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഞങ്ങൾ വാങ്ങിയ ചെടികളൊക്കെ ആയിട്ടായിരുന്നു ബീച്ചിലേക്കുള്ള യാത്ര. ഡിക്കിയിൽ വെച്ച് ബാക്കിയുള്ളത് അകത്തും വെച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിലിറങ്ങാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ദൂരം ഇങ്ങനെ വണ്ടിയിൽ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. സാധാരണ പയ്യാമ്പലം ബീച്ചിലുണ്ടാകുന്ന തിരക്കൊന്നും ഇപ്പം ഇല്ലല്ലോ. വൈകുന്നേരമായാൽ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറയുന്ന പയ്യാമ്പലം ബീച്ച് ഇപ്പം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലൂടെ കുറേ ദൂരം വന്നപ്പോൾ ഇതുപോലെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടെയായിരുന്നു കുറേ സമയം ചെലവഴിച്ചത്. അങ്ങനെ കുറേ ദൂരം പോയ ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഒരു സൈഡ് കടലും മറ്റേ സൈഡ് നല്ല പച്ചപ്പും ഒക്കെ ആയി. ഇതിലെ പോകാൻ നല്ല രസമായിരുന്നു. കുറച്ച് ദിവസം നല്ല മഴയായിരുന്നല്ലോ. ആ മഴയത്ത് സംഭവിച്ചതാന്ന് തോന്നുന്നുണ്ട്. അവിടെ വലിയൊരു പാറ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം മടങ്ങിയപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു. അവിടെ വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി. ചെറിയ മോളെ നിർബന്ധം കൊണ്ട് ഇറങ്ങിയതാണ്. കുറച്ച് സമയം കളിക്കണം എന്ന് പറഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയെടുത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തായി കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരും മാസ്ക് ഒക്കെ ഇട്ടാണ് വന്നത്. ഇതൊക്കെയല്ല കിട്ടിയ ചാൻസ് തന്നെയല്ലേ. ഈ സമയത്ത് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതാണല്ലോ ഏറ്റവും നല്ലത്. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. മോൾ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പുറത്തു പോയി കളിച്ചിട്ടൊക്കെ കുറേ നാളായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവൾ മാക്സിമം മുതലാക്കിയിട്ടുണ്ട്.
കുറേ സമയം മോളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയപ്പോൾ. ഉച്ചക്ക് നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ മക്കൾക്കെല്ലാം ചെറുതായി വിശപ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിർത്തി. എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് പിറ്റേന്ന് രാവിലെ എടുത്തതാണ്. രാവിലെയാണ് പിന്നെ ചെടികളെല്ലാം ചട്ടിയിലേക്ക് മാറ്റി നട്ടു കൊടുത്തത്. ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്താണ് ചെടികളെല്ലാം നട്ടു കൊടുത്തത്. ചെടികളെപ്പറ്റി കൂടുതലായി എനിക്കൊന്നും അറിയില്ല. കണ്ടിഷ്ടായി കുറച്ച് ചെടികൾ വാങ്ങിയെന്നേ ഉള്ളൂ. ഇൻഷാല്ലാ ഇനിയും കുറച്ച് ചെടികളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങി നട്ടു കൊടുത്ത ചെടികൾ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.